പി എസ് സി ഹൂസ്ബറിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള ജി കെ ചോദ്യങ്ങളും വിവരണങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കൂടുതൽ ദൂരം നിർത്താതെ ഓടുന്ന ട്രെയിൻ ഏതാണ്? തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ്, ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും കോട്ട വരെയുള്ള 525 കിലോമീറ്റർ ദൂരം 6.5 മണിക്കൂർ കൊണ്ട് ഓടുന്നു. ഇതിനിടയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുകൾ ഇല്ല. ഇന്ത്യാനേഷ്യയുടെ പുതിയ തലസ്ഥാനം ഏതാണ്? ഈസ്റ്റ് കാലിമൻ്റൻ. നിലവിലെ തലസ്ഥാനമായ ജക്കാർത്ത വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതിനെ തുടർന്നാണ് പുതിയ തലസ്ഥാനം വരുന്നത്. അരുണാചൽ പ്രദേശിൽ സ്വന്തമായി ലിപി ഉപയോഗിക്കുന്ന ആദിവാസികൾ ആരാണ്? ഹാംതി ഗോത്രവർഗക്കാരാണ്. ഇന്ത്യയിൽ ഏത് ഭരണഘടനാ പദവിയാണ് നിലവിൽ സ്ത്രീകൾ ചുമതല വഹിക്കാതിരുന്നത്? വൈസ് പ്രസിഡന്റ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ്? 2 ഡിഗ്രി മുതൽ 6 ഡിഗ്രി വരെയാണ്. റെഫ്രിജറേറ്ററുകളിൽ ബ്ലഡിലെ ആർ ബി സി പരമാവധി 42 ദിവസങ്ങൾ മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കണ്ണൂരിലെ മട്ടന്നൂരിനടുത്തുള്ള ഊരത്തൂരാണ്. കേരളത്തിലെ പവർ ഹൈവേ ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കൊച്ചിയെയും കൊല്ലം ജില്ലയിലെ ഇടമണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊച്ചി ഇടമൺ 400 kV ട്രാൻസ്മിഷൻ പവർ ഹൈവേയുടെ ദൂരം 148 കിലോമീറ്റർ ആണ്. 800 MW വൈദ്യുതി കൊണ്ടുവരുവാൻ കഴിയും. 447 ടവറുകൾ ഉണ്ട്. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് 266 MW വൈദ്യുതി കേരള വിഹിതമായി ഇതുവഴി ലഭിക്കുന്നു. 2005 യു ഡി എഫ് ഗവൺമെൻറ് തുടങ്ങിയ പണി 2019 സെപ്റ്റംബറിൽ ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിളക്കേന്തിയ വനിത പ്രതീക്ഷയുടെ തിളക്കം അഥവാ ഗ്ലോ ഓഫ് ഹോപ്പ് എന്നീ പേരുകളിൽ പ്രശസ്തമായ ചിത്രം വരച്ച കലാകാരൻ ആരാണ്? മൈസൂർകാരനായ എസ് എൽ ഹൽദാക്കർ ആണ്. അദ്ദേഹത്തിൻ്റെ മകളായ ഗീത ഉപ്പലേക്കർ ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ മോഡൽ. അക്രോഫോബിയ എന്നാൽ എന്താണ്? ഉയരം കൂടിയ സ്ഥലങ്ങളെ ഭയക്കുന്നത്. ഫിയർ ഓഫ് ഹൈ പ്ലേസസ്. അടുത്ത ചോദ്യം, തമിഴ്നാടിൻ്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? പന, അതായത് കരിമ്പനയാണ്. കരിമ്പന അരേക്കേസിയ കുടുംബത്തിലാണ് വരുന്നത്. അതിൻ്റെ ശാസ്ത്രീയ നാമം ബൊറാസിസ് ഫ്ലാബെല്ലിഫർ എന്നാണ്. ഇന്ത്യയിൽ 13 സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെട്ട ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട ഏറ്റവും വലിയ കേസ് ഏതാണ്? 1973 കേശവാനന്ദ ഭാരതി കേസ്. 1973 ഏപ്രിൽ 24 ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിയും സുപ്രീം കോടതിയിലെ 12 ജഡ്ജിമാരും ഉൾപ്പെട്ട ഭരണഘടനാ ബെഞ്ചിൻ്റെ സുപ്രധാന വിധിയാണ്
കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള. 13 ജഡ്ജിമാരിൽ 7 പേർ കേശവാനന്ദ ഭാരതിക്ക് അനുകൂലമായ വിധി പ്രസ്താവിച്ചു. വിധിയുടെ പ്രസക്ത ഭാഗം ഇതാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെൻറ്റിന് ഭരണഘടനയിൽ മാറ്റം വരുത്തുവാനും കൂട്ടിച്ചേർക്കുവാനും
3.7 volt. മൊബൈൽ ഫോണുകളിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു സെൽ വോൾട്ടേജ് 3.7 volt. ഹൗസ് ഹോൾഡ് ആൽക്കലൈൻ ബാറ്ററിയുടെ ഒരു സെൽ വോൾട്ടേജ് 1.5 volt. മെർക്കുറി ബാറ്ററി അഥവാ മെർക്കുറി ഓക്സൈഡ് ബാറ്ററി, അതിന് സാധാരണ ബട്ടൺ ബാറ്ററി എന്ന് പറയും, അത് നോൺ റീചാർജബിൾ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടേജ് 1.35 volt. സാധാരണ വാച്ചുകളിലും ടോയ്സുകളിലും കാൽക്കുലേറ്ററുകളിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ബട്ടൺ ബാറ്ററി. അറ്റോമിക ന്യൂക്ലിയസിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആങ്സ്ട്രം. ഹിന്ദു മുസ്ലിം സംസ്കാരം ഉൾക്കൊള്ളുന്ന ഏക ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? കഥക്. വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? തായ്ലാൻഡ്. ആഫ്രിക്കൻ രാജ്യമായ അംഗോളയിലും വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്. സാംസങ് കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദക്ഷിണ കൊറിയ. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? വിയന്ന. ഫെറൽ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാറ്റുകളുടെ ദിശയെക്കുറിച്ചുള്ള നിയമമാണ് ഫെറൽ നിയമം. കൊറിയോലിസിസ് പ്രഭാവം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ അതിൻ്റെ സഞ്ചാരദിശയുടെ വലത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ അതിൻ്റെ സഞ്ചാരദിശയുടെ ഇടത്തേക്കും ദിശാമാറ്റം ഉണ്ടാകുന്നു എന്നതാണ് ഫെറൽ നിയമം. അമേരിക്കൻ പരിസ്ഥിതി കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ വില്യം ഫെറലാണ് ഈ നിയമം ആവിഷ്കരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1972. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സൗരോർജ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇത് സ്ഥാപിച്ചത് 2011 സെപ്റ്റംബർ 11. മോൻപ അക മുതലായ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ 26 പ്രധാന ഗോത്രവർഗ്ഗക്കാരുണ്ട്. മനുഷ്യത്വക്കിൻ്റെ പൊതുവെയുള്ള pH മൂല്യം എത്രയാണ്? 5.5. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.35 മുതൽ 7.45 വരെയാണ്. ഇതായി രോഗം അഥവാ ഔച്ച് ഡിസീസിന് കാരണമാകുന്നത് കാഡ്മിയം മലിനീകരണം മൂലമാണ്. മീനമാതാ രോഗം മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ്. ജപ്പാനിലെ മീനമാതാ കടൽത്തീരത്താണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. ഇതിനെ മാർജാര നൃത്തരോഗം എന്നും അറിയപ്പെടുന്നു. മീനമാതാ ഭാഗത്തെ കടലിൽ മത്സ്യങ്ങളും മറ്റു ജലജീവികളും ചത്തുപൊങ്ങി. പിന്നീട് തീരത്തിനടുത്തുള്ള പൂച്ചകളും നായ്ക്കളും രോഗം കൊണ്ട് വിറയ്ക്കുകയും ആടി ആടി മരിച്ചു വീഴുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ രോഗത്തിന് മാർജാര നൃത്തരോഗം എന്ന് വിളിച്ചത്. ഭാരതരത്നം
നിഷാൻ ഇ പാകിസ്ഥാൻ ഇവ രണ്ടും നേടിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? നെൽസൺ മണ്ടേല. ഭാരതരത്നവും നിഷാനി പാകിസ്ഥാനും ലഭിച്ച ആദ്യ വ്യക്തി മൊറാർജി ദേശായിയാണ്. 1992 ഭാരതരത്നം പ്രഖ്യാപിച്ച ശേഷം പിൻവലിക്കുകയുണ്ടായി. 1992 ഭാരതരത്നം പ്രഖ്യാപിച്ചത് സുഭാഷ് ചന്ദ്രബോസിനാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.